ഹായ്. ഇന്നലെ ജിത്തു ജോസഫിൻ്റെ ഒരു ഓൺലൈൻ അഭിമുഖം കണ്ടിരുന്നു. അപ്പോൾ അത് ജിത്തു ജോസഫിൻ്റെ ഏറ്റവും പുതിയ പ്രൊജക്റ്റ്, ഏറ്റവും പുതിയ സിനിമ, മറ്റേ അസീഫ് അലി വെച്ചിട്ട് കൂമൻ എന്ന ഫിലിമിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഒരു ഓൺലൈൻ മാധ്യമത്തിലാണ് കണ്ടിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് പ്രൊജക്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നെക്സ്റ്റ് പ്രൊജക്റ്റ് വരുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ റാമാണ്. റാം എന്ന പടം ഏകദേശം കൊറോണയ്ക്ക് മുമ്പ് ഷൂട്ടിംഗ് തുടങ്ങിയതാണ്. ഇപ്പോൾ റിലീസൊക്കെ അവരുടെ സമയം അതിക്രമിച്ച് കഴിഞ്ഞു, അത്ര നാളായി. കാരണം ഇത് പടം രണ്ട് ഷെഡ്യൂളായിട്ട് എടുക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ തൃശ്യാണ് ഇതിന് നായികയായിട്ട് വരുന്നത്. അപ്പോൾ ഓരോ കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഷൂട്ട് നിന്നിരുന്നു. പിന്നെ വേറെ പടങ്ങളൊക്കെ കമ്മിറ്റ് ചെയ്ത് അതിൻ്റെ പിന്നാലെയായിരുന്നു. അപ്പോൾ രണ്ടാമത് ഇന്നലെ ആൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഈ പടം രണ്ട് ഷെഡ്യൂളായിട്ടാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഈ പടം തികച്ചും ലാലായിട്ട് നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ത്രില്ലർ മൂവി ആയിരിക്കും ആ റോളിലാണ് വരുന്നത് എന്ന് പറഞ്ഞിരുന്നത്. ത്രില്ലർ മൂവി ആയിട്ട് തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. കാരണം ജിത്തു ജോസഫിൻ്റെ പടമാണ്. എന്തായാലും ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളിങ്ങനെ ചിന്തിക്കും. ജിത്തു ജോസഫ് ദൃശ്യം ചെയ്തപ്പോൾ തന്നെ മലയാള സിനിമയിൽ ഉണ്ടായ മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്. 2013 അതുവരെ ഉണ്ടായിരുന്ന എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തൊരു പടമാണ്. അന്ന് ഇന്നത്തെ പോലെ എത്ര തിയേറ്ററൊന്നും ഇല്ല. മൾട്ടിപ്ലക്സിന്റെ എണ്ണം കുറവാണ്. വേൾഡ് വൈഡ് റിലീസിന്റെ തിയേറ്റർ ലിസ്റ്റ് ഒക്കെ അവിടെ ചുരുക്കാണ്. കേരളത്തിലൊക്കെ ഒരു 100 തിയേറ്ററിന് താഴേക്കാണ് പടം രംഗത്ത്. തൃശ്ശൂർ രാഗത്തിലായിരുന്നു പടം. ആ സമയത്ത് ഏകദേശം റെക്കോർഡ് കളക്ഷൻ എടുത്ത പടമാണ്. എൻ്റെ ഒക്കെ ഓർമ്മ ശരിയാണെങ്കിൽ 50 ദിവസം ടിക്കറ്റ് ഇല്ല. സ്പെഷ്യൽ ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും തിരക്ക്. എന്താ ഫാമിലി 1-2 പ്രാവശ്യമൊക്കെ കയറി കാണുന്നു. മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു പടം മാറ്റത്തിന്റെ ഭാഗമായിട്ട് വന്നൊരു പടമാണ് ശരിക്കും. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ വേറൊരു അനുഭവം. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് പടത്തിന്റെ നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കഥ. പടത്തിലെല്ലാം ഉണ്ട്. കുടുംബമുണ്ട്, കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന അച്ഛൻ, അതുപോലെ തന്നെ അത്യാവശ്യം സിറ്റുവേഷൻ, കോമഡീസ്, നല്ലൊരു സ്റ്റോറി, എല്ലാ കാസ്റ്റിംഗ് ഒക്കെ വേറെ ലെവല്. പടത്തിന്റെ BGM, എൻ്റെ അമ്മ മ്യൂസിക് ഉണ്ട്, എൻ്റെ വേറെ ലെവല് എല്ലാം. പിന്നെ മോശമില്ലാത്ത രീതിയിൽ മോഹൻലാലിന്റെ നർമ്മം കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ജോർജ് കുട്ടിയുടെ യാത്ര, അത് ദൃശ്യം 2 എത്തി നിൽക്കുമ്പോൾ നമുക്ക് വീണ്ടും തിയേറ്ററിൽ നിന്ന് മിസ്സായി. അതും ആ സമയത്ത് കൊറോണ ചെയ്തുകൊണ്ട് OTT-യിലായിരുന്നു. OTT-യിൽ അന്ന് കോടികൾ കളക്ട് ചെയ്ത പടമാണ്. ഏകദേശം 50 കോടിക്ക് എടുത്ത പടം കളക്ട് ചെയ്തിട്ടുണ്ടാണ് OTT-യിൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്. അന്ന് റെക്കോർഡായിരുന്നത്. അപ്പോൾ ആ പടം തിയേറ്ററിൽ മിസ്സായ പടമാണ്. പിന്നെ വന്ന പടം നമുക്ക് തിയേറ്ററിൽ മിസ്സായി. അത് OTT ഫിലിം ആയിട്ട് ഇറക്കി 12th. അതും നല്ലൊരു ഹിറ്റ് തന്നെയായിരുന്നു പടം. ആ കാലഘട്ടത്തിൻ്റെ ഒരു കഥ പറഞ്ഞൊരു കഥയായിരുന്നു. ഒരു 2-3 ലൊക്കേഷനിൽ എടുത്ത് നന്നായി ചെയ്തൊരു പടം. ക്ലൈമാക്സ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. ജിത്തു ജോസഫ് എന്നൊരു ബ്രില്ലിയന്റ് ആക്ടർ അതിലെങ്ങനെ പണിയെടുത്തെന്ന് അറിയാം. ആ ചെറിയൊരു കണ്ടന്റ് എത്ര ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. അപ്പോ നമ്മൾ പറഞ്ഞു വന്ന റാം. അപ്പൊ റാം എന്ന പടം ഓൾറെഡി ഇനി ബെസ്റ്റ് ഷെഡ്യൂൾ ഏകദേശം 50% പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു 4 രാജ്യങ്ങളിൽ ഷൂട്ട് നടക്കാണെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 1 മന്തിന്റെ അടുത്ത് ഷൂട്ട് ഉണ്ട്. ഇപ്പൊ മൊറോക്ക, ടുണീഷ്യ, ഇസ്രായേലൊക്കെയാണ് ഷൂട്ട് നടക്കാനുള്ളത്. പിന്നെ ഡൽഹിയിൽ കുറച്ച് ഷൂട്ട് നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടത്തിന്റെ ഒഫീഷ്യലി റിലീസ് ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്യുന്നു പറഞ്ഞു. ഇത് 2 ഷെഡ്യൂളായിട്ട് പടം എടുക്കുന്നെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചൊരു ലാലേട്ടൻ തന്നെയാണ് ഇതിൽ കാത്തിരിക്കുന്നത്. ത്രില്ലർ ആകുമ്പോൾ അത്യാവശ്യം ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ലെവലിൽ തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ എന്താ പറയുക, ആ അങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ച് കാലമായി. ശരി, പുലിമുരുകിന് ശേഷം അങ്ങനത്തെ ഒരു ത്രില്ലർ മൂവി ശരി കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ വെയിറ്റിംഗ് ആണ്. അപ്പൊ അതിനു മുമ്പായിട്ട് സ്ഫടികം വരുന്നുണ്ട് കേട്ടോ. സ്ഫടികം വന്നതിന് ശേഷമൊക്കെ ഈ പടം വരിക. അപ്പൊ അടുത്ത വരാൻ പോകുന്ന ലാലേട്ടൻ പടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. LGBT പ്രൊജക്ട് ഉണ്ട്, സ്ഫടികത്തിന്റെ റീമേക്ക് വരുന്നുണ്ട്, റാം ഉണ്ട്, പിന്നെ വേറെ 1-2 ബാറോസ്, പിന്നെ 1-2 പ്രൊജക്ടുകളൊക്കെ ആയിട്ട് റണ്ണിംഗ് ആണ്. അപ്പൊ ഇനി വരുന്ന സമയം നമുക്ക് ലാലേട്ടൻ നല്ല സമയമായിരിക്കും. ആള് കുറച്ച് സെലക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ജിത്തു ജോസഫിന്റെ റാമിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ പടം എന്തായാലും ഒരു നല്ല ഹിറ്റ് ആകും തന്നെ പ്രതീക്ഷിക്കാം. ജിത്തു ജോസഫ് ആയതുകൊണ്ട് പ്രതീക്ഷകൾ വാനോളാണ്. ടെക്നിക്കൽ ടീമൊക്കെ നോക്കുമ്പോഴും ക്യാമറ അപ്പോ ഒക്കെ, പിന്നെ ജിത്തു ജോസഫിന്റെ കൈകൾ, ലാലേട്ടൻ്റെ ആക്ടർ, പിന്നെ ഇതിലെ മൊത്തം ക്രൂ, എല്ലാവരും, കാസ്റ്റ് ചെയ്ത ആൾക്കാരായാലും എല്ലാവരും. അപ്പൊ പടം വമ്പൻ പ്രതീക്ഷയോടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു ഇനിയുള്ള വരാൻ പോകുന്ന പടങ്ങളൊക്കെ നല്ല പടങ്ങൾ തന്നെ ആയിരിക്കും തന്നെയാണ് പ്രതീക്ഷ. ഈ പടം വലിയൊരു ഹിറ്റായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മുകേഷ് മോഹൻ, ബൈ.